മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഊർജ ഗ്ലോബൽ എന്ന് പറയുന്ന ഓഹരിയെക്കുറിച്ചാണ്. ഊർജ ഗ്ലോബൽ ലിമിറ്റഡ് ഈസ് എ റിന്യൂവൽ എനർജി ഡെവലപ്പേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു രീതിയാണ് കമ്പനിക്കുള്ളത്. കമ്പനി റിന്യൂവൽ എനർജിയും അത് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സെഗ്മെൻറ്റിലാണ് അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിലാണ് എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ പറ്റും റിന്യൂവൽ എനർജി എന്ന് പറയുന്നത് അടുത്ത ഒരു നൂറ്റാണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എനർജി സെഗ്മെൻറ്റായിട്ടാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പഴയകാലത്ത് വൻകിട സ്റ്റോക്കുകൾ, ഇന്നത്തെ വൻകിട സ്റ്റോക്കുകളൊക്കെ പഴയകാലത്ത് നമുക്കറിയാം വളരെ ചീപ്പ് റേറ്റിന് കിട്ടിയിരുന്നു. അതുപോലെ ഈ ഒരു പക്ഷേ ഈ ഒരു ഓഹരിയും കയറാം കയറാതിരിക്കാം, അങ്ങനെയാണല്ലോ നമുക്ക് വേർഡുകൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഇന്നത്തെ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ചാനൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ഒരു റെഗുലറായിട്ട് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാർക്കറ്റിൽ വരാതിരിക്കാനും സാധ്യതയുള്ള ഓരോരോ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള റെഗുലർ വീഡിയോകളാണ്. ഇത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. നമ്മൾ ഊർജ ഗ്ലോബലിൻ്റെ ഇന്നത്തെ അഥവാ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്യുമ്പോഴുള്ള പ്രൈസ് എത്രയാണെന്നുള്ളത് നോക്കാം. ഊർജ ഗ്ലോബൽ 22.77 രൂപയ്ക്കാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 0.27 പൈസ പോസിറ്റീവ് സൈഡ് വന്നിട്ടാണ് ക്ലോസ് ചെയ്ത് കാണുന്നത്. പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 1.20% പോസിറ്റീവാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഓവർ വ്യൂ ആണ്. ഓവർ വ്യൂയുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ടുഡേ ലോ വന്നിട്ടുള്ളത് അഥവാ ആ ദിവസത്തെ വളരെ പീക്ക് ഹൈ പോയതും പീക്ക് ലെവലിൽ ലോ ലെവലിൽ പോയതും നോക്കാം. 22.52 രൂപ വരെയാണ് ലോ ലെവലിലേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഹൈയിലേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 23.35 രൂപയാണ്. 52 വീക്ക് ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 8.78 രൂപയും 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 41.84 രൂപയും. ഇങ്ങനെ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു 52 വീക്ക് കയ്യിൽ വെച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റേഴ്സിന് നല്ല രീതിക്കുള്ള ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള മികച്ച അവസരം കമ്പനി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരൊറ്റ സ്കെയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ലോ ലെവൽ എന്ന് പറയുന്നത് 52 വീക്കിൽ ലോ എന്ന് പറയുന്നത് 8.78 രൂപയാണെങ്കിൽ ഹൈ എന്ന് പറയുന്നത് 41.84 രൂപയാണ്. എങ്ങനെയാണെങ്കിലും നല്ല ഹൂജ് ഷെയർ സ്റ്റോക്ക് ചെയ്ത അല്ല ഹോൾഡ് ചെയ്ത ആളുകൾക്ക് നല്ലൊരു ശതമാനം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് അവസരം അല്ല കമ്പനിയിൽ അവസരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒറ്റയടിക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ് ഉള്ളത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1196 കോടി രൂപയാണ്. പി ഇ റഷ്യോ ടീം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ 455.40 പി ബി റഷ്യോ 6.91 അതുപോലെ തന്നെ ഇൻഡസ്ട്രി പി ഇ റഷ്യോ 23.43 കാണിക്കുന്നത്. നെക്സ്റ്റ് ഡെപ്റ്റ് ടു ഇക്വിറ്റി താരതമ്യേന കുറവാണ് 0.03, അത് കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റും. ആർ ഒ ഇ അതും വളരെ തുച്ഛമായി പോയെന്ന് സംശയമുണ്ട്. 1.17% ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന സ്റ്റോക്കിൻ്റെ പ്രൈസിന് അവരെത്ര ശതമാനം ആ ഒരു രൂപ കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കാണിക്കുന്ന ഒരു സമ്മറിയാണ്. അത് അത്ര പോരാ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് 0.05 കാണിക്കുന്നത്. ഡിവിഡൻഡ് യീൽഡ് 0 ആണ്. ബുക്ക് വാല്യൂ വരുന്നത് 3.29 ഫേസ് വാല്യൂ 1 രൂപയുമാണ് കാണുന്നത്. ഫിനാൻഷ്യൽ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ എടുക്കുന്നത് റവന്യൂ ആണ്. റവന്യൂടെ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. 2023 ജൂൺ 2, 2024 ജൂൺ വരെയുള്ള കണക്കുകളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. 2023 ജൂണിൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് 10.02 കോടിയാണ്. 2023 സെപ്റ്റംബറിലേക്ക് വരുമ്പം അല്പം ഒന്ന് മുകളിലോട്ട് വന്നിട്ടുണ്ട്, ഇൻക്രീസ് ആയിട്ടുണ്ട്. 11.32 കോടി രൂപയിലേക്ക് വന്നിട്ടുണ്ട്. 2023 ഡിസംബർ ക്വാർട്ടറിലും 11.50 എന്ന് പറയുന്ന ലെവലിലേക്ക് ഉയർത്താൻ കമ്പനിയുടെ റവന്യൂയുടെ കാര്യത്തിൽ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് 2024 മാർച്ച് ക്വാർട്ടറിലാണ്. അതിലാണ് അത്യാവശ്യം തിരക്കുകളില്ലാത്ത ലെവലിൽ പൊന്തി മുകളിലോട്ട് വന്നിട്ടുള്ളത്, 13.44. ഇനി നിങ്ങൾ കാണുന്നത് പോലെ അത് തന്നെയാണ് ഒരു ഉയർന്ന ഫിഗറും എന്ന് മനസ്സിലാക്കാൻ പറ്റും. 2024 ജൂൺ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം 10.56 കോടി രൂപയാണ് കമ്പനിയുടെ ആ ഒരു റവന്യൂ എന്ന് ക്വാർട്ടർലി നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇനി റവന്യൂയുടെ ഇയർലി നോക്കുകയാണെങ്കിൽ 2020, 2024 ഇതാണ് ഒരു സ്ട്രെച്ചർ, 5 വർഷത്തെ കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒരു ലെവലിൽ ഇത് കാണുമ്പം തന്നെ അതെന്താണ് ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നത്, താഴോട്ടേക്കാണോ വളർച്ച എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഒരു റവന്യൂയുടെ കാര്യത്തിലുള്ള സ്കെയിൽ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത്. 2020 165 കോടി രൂപ ഉണ്ടായിരുന്ന റവന്യൂ 2021 എത്തുമ്പോൾ 152 കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട്. അത് തന്നെ 2022 ഒരു വർഷം കഴിയുമ്പോഴേക്ക് വീണ്ടും
നർ പകുതിയായിട്ട് ചുരുങ്ങി 74.53 കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് താഴോട്ടേക്ക് തന്നെയാണ് വീണ്ടും പോയിട്ടുള്ളത്. 2023 കമ്പനിയുടെ നെറ്റ്വർക്ക് റവന്യൂ എന്ന് പറയുന്നത് 41.41 കാണിക്കുന്നത്. ഇതാണ് കമ്പനിയുടെ ലാസ്റ്റ് സാമ്പത്തിക വർഷം നോക്കുകയാണെങ്കിൽ റവന്യൂ 45.96 എന്ന ലെവലിലാണുള്ളത്. അല്പമൊന്ന് ഉയർന്നിട്ടുണ്ട്, മുൻ വർഷത്തേക്കാൾ അല്പമൊന്ന് ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് പ്രോഫിറ്റിൻ്റെ കാര്യം പരിഗണിക്കാം. പ്രോഫിറ്റിൻ്റെ കാര്യം പരിഗണിക്കുമ്പോൾ ഈ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ. മികവുറ്റതാണോ എന്ന് ചോദിച്ചാൽ മികവുറ്റതല്ല, എന്നാൽ വളരെ മോശമാണോ അങ്ങനെയും അല്ല എന്ന് പറയുന്ന ഒരു സിനാരിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. 2023 ജൂൺ ക്വാർട്ടർ ടു 2024 ജൂൺ ക്വാർട്ടറിൽ വരെയുള്ള 5 ക്വാർട്ടറിൻ്റെ കണക്കാണ് നമ്മളിപ്പോൾ പറയുന്നത്. 2023 ജൂൺ ക്വാർട്ടറിൽ 0.54 കോടി രൂപയാണെങ്കിൽ 2023 സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 0.90 എന്ന് പറയുന്ന ഫിഗറിലേക്ക് വന്നിട്ടുണ്ട്. 2023 ഡിസംബർ ക്വാർട്ടറിലേക്ക് എത്തുമ്പം വീണ്ടും ഉയർച്ച കാണിക്കുന്നുണ്ട്, 0.94 കോടി രൂപയാണ്. നെക്സ്റ്റ് മാർച്ച് 2024 ക്വാർട്ടറിലേക്ക് വരുമ്പോഴാണ് കുറച്ചുകൂടി മടിതെറ്റി താഴേക്ക് പോകുന്നത്. 0.47 കോടി രൂപയുടെ ആ ഒരു പ്രോഫിറ്റാണ് കമ്പനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ആ ക്വാർട്ടറിൽ. 2024 ജൂൺ ക്വാർട്ടറിൽ നോക്കുമ്പോൾ 0.33 കോടി രൂപയായിട്ട് വീണ്ടും ചുരുങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത് നമ്മളത്ര കാര്യമാക്കേണ്ടതില്ല. ലോങ് ടൈം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇയർലി ബേസ് ചെയ്തിട്ടുള്ള കണക്കാണ് നോക്കേണ്ടത്. നിങ്ങളിപ്പോൾ കാണുന്നത് ഇയർലിയാണ് അഥവാ വാർഷികാടിസ്ഥാനത്തിലുള്ള ഒരു പ്രോഫിറ്റിൻ്റെ ബേസ് കാര്യമാണ് നമ്മൾ വ്യക്തമായിട്ട് നമ്മളിപ്പോൾ കാണുന്നത്. അത് തിരക്കേടില്ല എന്ന് വേണമെങ്കിൽ പറയാം, തിരക്കേടില്ല എന്നല്ല മെച്ചപ്പെട്ട് വരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. 2020 to 2024 വരെയുള്ള പ്രോഫിറ്റിൻ്റെ വാർഷിക കണക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2020 കമ്പനിക്ക് 1.12 കോടി രൂപയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. 2021 1.74 കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. അത് നല്ലൊരു ഇൻക്രിമെൻ്റ് ആണ്, നടന്നിട്ടുണ്ട്, അത് ഡെവലപ്പായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ 2022 0.77 കോടി രൂപയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അത് അത്ര വിഷയമാക്കേണ്ടതില്ല, കാരണം 2023 വരുമ്പം അത് നന്നായിട്ട് റിക്കവറി ചെയ്തിട്ടുണ്ട് കമ്പനി. 1.52 കോടി രൂപയാണ് ഈ ഒരു കമ്പനിയുടെ സ്ട്രക്ചർ കാണുമ്പോൾ കമ്പനി നല്ല സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. 2024 കമ്പനിയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് 2.04 കോടി രൂപയാണ്. ഇതാണ് കമ്പനിയുടെ ആ പ്രോഫിറ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നെറ്റ്വർത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ടോപ്പ് ലെവലിലാണെന്ന് പറയാൻ വേണമെങ്കിൽ പറയാം. കാരണം ഒന്നും വളരെ ഇഞ്ചോടിഞ്ച പോരാട്ടം എന്ന് പറയുന്നത് പോലെയാണ് 5 വർഷവും നമ്മുടെ മുമ്പിൽ കാണുന്നത്. 2021, 2022, 2023, 2024 5 വർഷത്തെ കണക്കെടുക്കുമ്പം വളരെ കണ്ണിങ് ആയിട്ടുള്ള ഷാർപ്പ്നെസ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. 2020 164 കോടി രൂപയാണ്, 2021 172 കോടി രൂപയായി ഉയർത്തി, 2022 വരുമ്പം വീണ്ടും ഉയർന്നു 180 കോടി രൂപ. വളരെ കണ്ണിങ് ആയിട്ട് ഒരു വട്ടം പോലും താഴോട്ടേക്ക് പോകരുത്, വളരെ നാമമാത്രമായിട്ടുള്ള ഒരു ഡിഫറൻസാണ് കാണിക്കുന്നതെങ്കിൽ പോലും താഴോട്ട് പോയിട്ടില്ല എന്നുള്ളത് നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. 2022 180 കോടി വരുമ്പം 2021 വരുമ്പം 1 കോടി രൂപയെങ്കിലും വർദ്ധിച്ചിട്ട് 181 കോടി രൂപയാക്കിയിട്ട് കമ്പനിയുടെ നെറ്റ്വർത്ത് വളർന്നിട്ടുണ്ട്. 2024 അത്യാവശ്യ ഒരു വളർച്ച കാണിക്കുന്നത്, 2188 കോടി രൂപയാണ്. ഇതാണ് നെറ്റ്വർത്തിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് നമ്മൾ ലാസ്റ്റ് ത്രെഡായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു കാഴ്ചപ്പാട്. നെക്സ്റ്റ് ഈ കമ്പനിയുടെ കാര്യങ്ങൾ ആരുടെയൊക്കെ കയ്യിലാണുള്ളത്, ഷെയർ ഹോൾഡിംഗ് ആരുടെയാണ് ടോട്ടലി സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ സിനാരിയോ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ്. റീറ്റെയിൽ ആൺ അതേഴ്സിൻ്റെ കയ്യിൽ 80.13% എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ 80% ഇരിക്കുന്നത് റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിലാണ്. പക്ഷേ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ നാമമാത്രമായി ചുരുങ്ങിപ്പോയോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഒരു 50% അബോ കാണിക്കുന്ന ഒരു പ്രതീക്ഷ തരുന്ന ഒരു കമ്പനിയായിട്ട് നമ്മളെപ്പോഴും പറയാറുണ്ട്. കാരണം കമ്പനിൻ്റെ ആളുകൾക്കൊരു പ്രതീക്ഷയില്ലെങ്കിൽ വാങ്ങിക്കുന്ന റീറ്റെയിലേഴ്സുള്ള നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതൊന്ന് ആലോചിക്കുന്ന നന്നായിരിക്കും. പക്ഷേ അവരുടെ സ്റ്റോക്കുകൾ ചുരുക്കിയിട്ടുണ്ട്. 19.43% ആക്കിയിട്ട് പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് കാര്യങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ വളരെ തുച്ഛമായിട്ടുള്ള ഒരു അവരുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് മാത്രം പറയാൻ പറ്റുന്ന ഒരു പെർസെൻറ്റേജ് ആണ്, 0.44% ആയിട്ട് അവർ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു കമ്പനിയുടെ
കാണിച്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. ഏതായിരുന്നാലും വാങ്ങിച്ചു വെച്ച ആളുകൾ കമൻ്റ് ചെയ്യുക. കാര്യങ്ങളൊക്കെ എങ്ങനെയാണെങ്കിലും പെടുന്നനം മാറി മറയാൻ നിമിഷങ്ങൾ മതി എന്നുള്ളതാണ് ഷെയർ മാർക്കറ്റിലെ കളികൾ. അതുകൊണ്ട് തന്നെ കൃത്യമായി ടെൻഷനില്ലാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കാൻ വേണ്ടി ശ്രമിക്കുക. ആരെങ്കിലും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. എപ്പോഴും ശ്രദ്ധയോടെ കാഴ്ചക്കാരനായിട്ട് നിൽക്കുക. വാങ്ങാനോ വിൽക്കാനോ അല്ല പറയുന്നത്, അക്യുമുലേറ്റ് ചെയ്യാനോ അല്ല പറയുന്നത്. നമ്മൾ വാങ്ങിച്ചു വെച്ച മോഡലിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് എന്നുള്ളത് നോക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ ഫോളോ അപ്പ് ചെയ്യുക. മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.